ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ വനിതാ ടീമിൽ നിന്ന് ഒരു വർഷം മുമ്പ് പുറത്താകുമ്പോൾ ശിഖ പാണ്ഡെ എന്ന ഫാസ്റ്റ് ബൗളറുടെ കുറിച്ചത്. വേഗത്തിൽ പന്തെറിഞ്ഞ് വിക്കറ്റ് വീഴ്ത്തുന്ന യുവതാരങ്ങൾ കടന്നു വരുന്നുമുണ്ട്. സ്വാഭാവികമായും ശിഖയുടെ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചുവെന്ന് തന്നെ കായിക ലോകം വിധിയെഴുതി. അവരൊക്കെ ഇന്ന് ശിഖയെ പുകഴ്ത്തുന്ന തിരക്കിലാണ്. ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളിങ്ങിനെ മുന്നിൽ നിന്ന് നയിച്ച ജുലാൻ ഗോസ്വാമിക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ ടീമിന്റെ കുന്തമുന എന്നറിയപ്പെടുന്നത് ശിഖയാണ്. ഒരു വർഷം മുമ്പ് ടീമിൽ നിന്ന് നാണം കെട്ട് പുറത്തായ അതേ താരം. ഓസ്ട്രേലിയയിൽ നടക്കുന്ന 2020 ലോകകപ്പിന് ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. ആ ടൂർണമെന്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതും 30-വയസ്സുകാരിയുടെ പ്രകടനം തന്നെയാണ്. ശിഖയുടെ കരുത്തിൽ ഇതുവരെ നേടിയിട്ടില്ലാത്ത കിരീടം ഇത്തവണ സ്വന്തമാക്കാമെന്നാണ് ടീം മാനേജ്മെന്റും പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ഓസ്ട്രേലിയയിൽ ലോക 2020 ടൂർണമെന്റ്. ഇപ്പോൾ നടക്കുന്ന ദക്ഷിണാഫ്രിക്കെതിരായ മത്സരങ്ങൾക്ക് ശേഷം ലോകകപ്പിന് മുമ്പായി വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇന്ത്യ കളിക്കുന്നുണ്ട്. ആ ടൂർണമെന്റിലേക്കാണ് താനിപ്പോൾ ശ്രദ്ധയൂന്നുന്നതെന്നും ശിഖ പറയുന്നു. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് എനിക്ക് നിയന്ത്രിക്കാനാവില്ല. എനിക്കാവുന്നത് എന്റെ കളി മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ്. ടീമിൽ നിന്ന് പുറത്തായപ്പോഴും ഞാൻ നിരന്തരം ശ്രമിച്ചു. എനിക്ക് വേണ്ടി ടീമിന്റെ വാതിലുകൾ ഒരിക്കൽ തുറക്കപ്പെടുമെന്ന് തന്നെ ഉറച്ചു പ്രതീക്ഷിച്ചു. കഠിനാധ്വാനം ചെയ്തു. ഇപ്പോഴത്തെ വിജയങ്ങളെല്ലാം ടീമിന് പുറത്തായപ്പോൾ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെതാണ്, ശിഖ പറയുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യ കളിച്ച മത്സരങ്ങളിൽ പകുതി എണ്ണത്തിൽ മാത്രമാണ് ശിഖ കളിച്ചത്. ബാക്കി മത്സരങ്ങളിൽ പുറത്തിരുന്നു. കളിച്ച 10 മത്സരങ്ങളിൽ നിന്നായി നേടിയത് 7 വിക്കറ്റ് മാത്രവും. പക്ഷേ പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശിഖയുടെ തലവര മാറി. ജനുവരിയിൽ നടന്ന 50 ഓവർ വീതമുള്ള ചലഞ്ചേഴ്സ് ട്രോഫി ആയിരുന്നു തുടക്കം. ഇന്ത്യ റെഡിനു വേണ്ടിയാണ് ശിഖ ഇറങ്ങിയത്. ടീമിനെ കിരീടം ചൂടിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ചത് ശിഖ എന്ന ഫാസ്റ്റ് ബൗളർ തന്നെ. ഇതേ സമയത്താണ് കോച്ച് WV രാമൻ ശിഖയുടെ ടെക്നിക്കിലെ ചില പോരായ്മകൾ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ശിഖയുടെ പരിശീലനം ഏറ്റെടുത്തു, പോരായ്മകൾ പരിഹരിച്ചു. ഇപ്പോഴത്തെ വിക്കറ്റ് നേട്ടത്തിന് ശിഖ രാമന് നന്ദി പറയുന്നുമുണ്ട്. അതിനുശേഷം ന്യൂസിലൻഡിനെതിരെയുള്ള ടീമിൽ ഇടം പിടിച്ചെങ്കിലും കളിക്കാൻ അവസരം കിട്ടിയില്ല. ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിന ടൂർണമെന്റ് വന്നു. 3 മത്സരങ്ങളിൽ ശിഖ കൊയ്തത് 8 ഇംഗ്ലീഷ് വിക്കറ്റുകൾ. ഒരു കളിയിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റും സ്വന്തമാക്കി. ഈ ടൂർണമെന്റാണ് ശിഖയുടെ പുനർജന്മത്തിന് കാരണമായതും. പരാജയങ്ങളിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടതെന്നാണ് ശിഖയുടെ അഭിപ്രായം. വിജയത്തിൽ മതിമറക്കാതിരിക്കുക, നിരന്തരമായി ടെക്നിക് മെച്ചപ്പെടുത്തുക, അടിസ്ഥാന നിയമങ്ങളിൽ ശ്രദ്ധയൂന്നുക. തന്റെ വിജയരഹസ്യം ശിഖ വെളിപ്പെടുത്തുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ സ്ക്വാഡ്രൺ ലീഡറായാണ് ശിഖ ജോലി ചെയ്യുന്നത്. സാഹസികമായ ജോലിയും തന്റെ കളി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ശിഖയുടെ അഭിപ്രായം. ഒരു നല്ല വായനക്കാരിയുമാണ് അവർ. പുസ്തകങ്ങളിൽ നിന്ന് തനിക്ക് പ്രചോദനം ലഭിക്കാറുണ്ടെന്നും ശിഖ പറയുന്നു. ഇപ്പോഴത്തെ ഫോം തുടരുകയാണെങ്കിൽ ലോകകപ്പിൽ എതിരാളികൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ശിഖയുടെ പന്തുകളെയാണ്. വേഗം കൊണ്ടും കൗശലം കൊണ്ടും കീഴടക്കാനെത്തുന്ന ആ പന്തുകളിൽ തിരിച്ചടിയിൽ നിന്ന് ഊർജം നേടിയ ഒരു താരത്തിന്റെ പ്രതികാരത്തിന്റെ അധിക ശക്തിയുമുണ്ട്. സൂക്ഷിക്കുക ശിഖയെ, ശിഖയുടെ പന്തുകളെ.